അത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അതേ ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേരെ പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാടും? ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്, മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളവറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി, ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പേടിച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം. ഇയാളെ കല്യാണം കഴിച്ചാ ഈ കൊള എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം, ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് ഒന്ന് കുളിക്കണ്ടേ. ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏ, ആരും വരില്ല. നീ ധൈര്യമായിട്ട് വിളിച്ചോ. എന്ന ചേട്ടനും ചാട്. ചാട്. ഇനി ഒരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാ നല്ലത്, മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45 ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ, അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറുമാക്ക് പറയരുതേ. വെറുമാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ, അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 8, 9, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. കഴിവേണ പോലെ കണ്ട തേവിടിച്ചൊക്കെ കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? എന്റെ പിള്ളേ, സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞേ, കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ഛൻ. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ, ഇത്രയൂടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില്. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നല്ല അന്തസ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടുവെക്കുക? വെട്ടി കൊല്ലണ്ടടാ അവനെ അവളെ, അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്, എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ. എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്? മൂന്ന് പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? ഓ,